കേരളത്തെ വരിഞ്ഞു മുറുക്കുന്നത് കേന്ദ്ര സർക്കാരൊന്നുമല്ല, കേരളത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിക്കുന്നതാണ് ഇതൊക്കെ എന്ന് വാദിച്ചിരിക്കുന്നവർക്ക് മുന്നിലേക്കാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സാഷ്ടാംഗം വീണ് കേരളത്തോട് പറയുന്നത് നിങ്ങൾക്ക് കടമെടുക്കാനുള്ള അനുവാദം തരാം, നിങ്ങൾ ചോദിച്ചതത്രയും കടമെടുക്കാനുള്ള അനുവാദം തരാം. കേരളം എന്തിനു കടമെടുക്കുന്നു എന്നുള്ള മറുചോദ്യം എപ്പോൾ ഉണ്ടാകും? കേരളമെന്നല്ല, ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും അത്തരത്തിൽ കടമെടുപ്പുകളിലൂടെയും മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകളിലൂടെയും കേന്ദ്രത്തിൽ നിന്നെത്തുന്ന സഹായത്തിലൂടെയും ഒക്കെ തന്നെയാണ് നിലനിൽക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെ സ്വയം പര്യാപ്തമായി പോകുന്ന ഒരു രീതിയല്ല ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാനത്തിന് അതിന് ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ പണം കടമെടുക്കാൻ അവസരം നൽകണം എന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുമ്പോൾ, നിങ്ങൾ കേരളമല്ലേ, നിങ്ങൾ ഞങ്ങളെ കാലുമടക്കി അടിക്കുന്നവരല്ലേ, അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്ന ധാർഷ്ട്യം കാണിക്കുന്നവർക്കേറ്റ തിരിച്ചടിയാണ്. ഇപ്പോൾ കേരളം സുപ്രീം കോടതിയിലേക്ക് പോയത് ഈ ഫെഡറൽ സംവിധാനത്തിൻ്റെ കടയ്ക്കൽ കത്തിവയ്ക്കുന്ന ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകളെ വരിഞ്ഞു മുറുക്കുന്ന കേന്ദ്ര സർക്കാരിനേറ്റ ഒരു വലിയ പ്രഹരമായി മാറുകയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ആ ഇനിഷ്യേറ്റീവ് കേരളത്തിന് മാത്രമല്ല, ഇതുപോലെ സാമ്പത്തിക കാര്യത്തിൽ ബി ജെ പി ഇതര സർക്കാരുകളെ വരിഞ്ഞു മുറുക്കുന്ന നടപടികൾക്കെതിരായ ഒരു പൊതുവികാരം രൂപപ്പെടുന്നതിനും പല സംസ്ഥാനങ്ങൾക്കും അത് സഹായകരമാകുമെന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിന് നേരത്തെ ഈ കടമെടുക്കാനുള്ള അനുവാദം നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടായ ശമ്പള പ്രതിസന്ധി പോലും ഉണ്ടാകില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസ്ഥാനം പല ഘട്ടങ്ങളിലും അതിനെ അതിജീവിച്ചു പോകുന്നത്. പെൻഷൻ കുടിശ്ശിക ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ സംസ്ഥാനം കണക്ക് കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ കേരളം ഇവിടെ അങ്ങനെ അത്യുൽപാദന ശേഷിയുള്ള ഒരു സംസ്ഥാനമൊന്നുമല്ല. സ്വാഭാവികമായി ഇത്തരത്തിൽ നികുതിയിൽ കൂടിയൊക്കെയാണ് കേരളം കൂടുതലായി വരുമാനം കണ്ടെത്തുന്നത്. ആ വരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ എപ്പോഴും വന്നുകൊള്ളണമെന്നുമില്ല. അപ്പോൾ ആ പ്രക്രിയ പൂർണ്ണമായി വരുന്നതിന് മുമ്പ് സ്വാഭാവികമായി കടമെടുക്കേണ്ടി വരും, പിന്നീട് വരുന്ന തുക കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇത്രയും നാൾ സംഭവിച്ചതും അങ്ങനെ തന്നെ. യു ഡി എഫ് വരിച്ചപ്പോഴും എൽ ഡി എഫ് മുമ്പ് വരിച്ചപ്പോഴും ഒക്കെ സംഭവിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ അത് പൊടുന്നനെ തടസ്സപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചപ്പോഴാണ് കേരളം പ്രതിസന്ധിയിലായത്. അത് പറഞ്ഞാൽ മനസ്സിലാകാത്ത വിധത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷവും ഇവിടുത്തെ ഒരു കൂട്ടം മാധ്യമങ്ങളും സർക്കാരിനെ നിരന്തരം വിമർശിച്ചുകൊണ്ടേയിരുന്നു, കേരളമല്ല, കേന്ദ്രമല്ല, കേരളമാണ് അതിന് ഉത്തരവാദി എന്നുള്ളതാണ്. കേരളം എങ്ങനെ ഉത്തരവാദിയാകും? കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്, ഒരു ഉൽപ്പാദന സംസ്ഥാനമല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അതിനെ ആര് വന്നാലും, നരേന്ദ്രമോദി ഇനി കേരളത്തിൽ വന്ന് ഭരിക്കാൻ തുടങ്ങിയാലും ഈ കേരളത്തിൻ്റെ ആ ഒരു രീതിക്ക് മാറ്റമുണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ കേന്ദ്രത്തിൻ്റെ പിന്തുണ കൂടി ഉണ്ടാകണം കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിന്. അത് കേന്ദ്രത്തിൻ്റെ ഔദാര്യമല്ല, കേരളത്തിൻ്റെ അവകാശമാണ് ഒരു ഫെഡറൽ സംവിധാനത്തിൽ. ആ അവകാശം നിഷേധിച്ചതിനെതിരെയാണ് സംസ്ഥാനം പോരാടിയത്. ആ അവകാശമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലെ പോരാട്ടത്തിലൂടെ നേടിയെടുത്തത്. ആ അവകാശം നേടിയെടുത്തപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സാധിക്കും. ഇനി പിന്നീട് വരുന്ന നികുതി വരുമാനത്തിലൂടെയൊക്കെ ആ കടം വീട്ടാൻ സാധിക്കും. അതങ്ങനെയാണ്. അപ്പോൾ ഇന്ത്യയുടെ കടമെടുത്ത് പരിശോധിച്ചപ്പോൾ കേരളീയരെ മുഴുവൻ കടക്കണിയിലാക്കുന്നു എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ കടബാധ്യത എടുത്ത് പരിശോധിച്ചാലോ? നമ്മൾ ഓരോ പൗരനും ഇന്ത്യ സർക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കടത്തിൻ്റെ കണക്കെടുത്താലോ? അന്തം വിട്ടുപോകും. മോദി നമുക്ക് തരാമെന്ന് പറഞ്ഞാൽ 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നാലും ആ കടം വീട്ടി തീരാൻ പറ്റില്ല ഓരോ പൗരനും, ഓരോ തലയ്ക്കുമുള്ള കടം. ആ ഒരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. മോദിയും നിർമ്മലാ സീതാരാമനും 4 ഡയലോഗ് അടിച്ചാൽ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പാഴ് വി മുരളീധരൻ 4 ഡയലോഗ് അടിച്ചാൽ, അത് ആളുകൾ മറന്നു പോകുമെന്ന് കരുതിയിരുന്ന ഇടത്താണ്, അല്ലെങ്കിൽ അത് ആളുകൾ അവർ പറയുന്നതാണ് ശരി എന്ന് ധരിക്കുമെന്ന് കരുതിയിരുന്ന ഇടത്താണ് സുപ്രീം കോടതിയിൽ ഈ സാഷ്ടാംഗം പ്രണമിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിച്ചേരുന്നത്. കേരളത്തിൻ്റെ കടമെടുപ്പിനുള്ള അവകാശത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല എന്ന് പറയേണ്ടി വരുന്നത്.